ജനങ്ങളെ ഭരിക്കാനല്ല സേവിക്കാനാണ് സർക്കാർ തദ്ദേശ മന്ത്രി തദ്ദേശമന്ത്രിയായതു മുതൽ എം വി ഗോവിന്ദൻ ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിക്കുന്ന വാക്കാണിത് പാവങ്ങൾക്കിടയിലേക്ക് ഉദ്യോഗസ്ഥർ ഇറങ്ങിച്ചെല്ലണം അവരുടെ ആവശ്യം കേൾക്കണം ചെയ്യാവുന്നതെല്ലാം ചെയ്യണമെന്നും അദ്ദേഹം നിരന്തരം ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നു ഉന്നതതലം മുതൽ പഞ്ചായത്ത് സെക്രട്ടറി വരെ ആ വാക്കിൻ്റെ മൂർച്ഛറിഞ്ഞു മന്ത്രി വിളിക്കുന്ന യോഗത്തിന് പോകുമ്പോൾ ചില ഉദ്യോഗസ്ഥർ സഹപ്രവർത്തകരോട് പറയും മാഷിൻ്റെ ക്ലാസ്സുണ്ട് പോയിട്ട് വരാം യോഗം കഴിഞ്ഞാൽ ഇവർക്കെല്ലാം വെപ്രാളമാണ് അമ്പതിനായിരത്തോളം പതിനായിരത്തോളം എന്ന കണക്ക് മാഷിന് വേണ്ട ഓളവും തീരവും ഒന്നും വേണ്ട കൃത്യം കണക്കെത്ര മാഷി ചോദിക്കും പിന്നെ പിന്നെ എല്ലാ യോഗത്തിലും കൃത്യമായ കണക്കെത്തി ഈ ജാഗ്രതയാണ് ഒരു വർഷം കൊണ്ട് രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തിനും സാധിക്കാത്ത ഉയരത്തിലേക്ക് നമ്മുടെ സ്വന്തം തദ്ദേശ വകുപ്പിനെ എത്തിച്ചത് അഞ്ച് വകുപ്പിലായി ചിതറിക്കിടന്ന തദ്ദേശ ഭരണത്തെ ഒരു കുടക്കീഴിലാക്കി ഏകീകൃത തദ്ദേശ ഭരണ വകുപ്പാക്കി അതിദരിദ്രല്ലാത്ത നാടാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് അതിവേഗം സംസ്ഥാനം നടന്നു കയറുകയാണ് തദ്ദേശ സേവനം ഓൺലൈനാക്കുന്ന ഐ എൽ ജി എം എസ് നടപ്പാക്കി ആയിരം ജനസംഖ്യയിൽ അഞ്ചു പേർക്ക് തൊഴിൽ സൃഷ്ടിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചു വീട്ടമ്മമാരായി ഒതുങ്ങിപ്പോയ അഫ്യസ്യവിദ്യരായ വീട്ടമ്മമാർക്ക് കുടുംബശ്രീ യുവതി ഓക്സിലറി ഗ്രൂപ്പ് ആരംഭിച്ചു ലൈഫ് വീടിനൊപ്പം ഭൂരഹിതകർക്കായി മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിനും തുടങ്ങി എക്സൈസ് വകുപ്പിൽ മദ്യം വാങ്ങാൻ ക്യൂ നിൽക്കുന്ന രീതി അവസാനിപ്പിക്കാനും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം പുതുതലമുറയിൽ ഇല്ലാതാക്കാനുമുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചാണ് പാർട്ടി ഏൽപ്പിച്ച പുതിയ ചുമതലയ്ക്കായി മന്ത്രിസ്ഥാനം എം വി ഗോവിന്ദൻ ഒഴിഞ്ഞ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് നടന്നുകയറുന്നത് ബി പോസിറ്റീവ് എന്ന് എപ്പോഴും പറയുന്ന മാഷ് മന്ത്രി മന്ത്രിയല്ലാതാകുന്ന കാര്യം പോസിറ്റീവായി കാണാനാകുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം തദ്ദേശ ഭരണ ലോക പ്രകാശിപ്പിക്കലിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ പറഞ്ഞത് അതൊരു ശ്രദ്ധേയമായ ഒരു വാക്കാണ് സീനിയർ ഐ എസ് ഉദ്യോഗസ്ഥരുടെ ഈ വാക്കാണ് തദ്ദേശ എക്സൈസ് വകുപ്പിലെ മുഴുവൻ ജീവനക്കാർക്കും പറയാനുള്ളത് പകരം വരുന്ന എം പി രാജേഷും ആ വഴിയെ സഞ്ചരിക്കുമെന്ന് ഉറപ്പാണ് ഒരു വർഷം നിയമസഭയെ നയിച്ച രാജേഷ് വിവാദങ്ങളൊന്നുമില്ലാതെയാണ് നിയമസഭയിൽ നിന്നും പടിയിറങ്ങുന്നത് പാർട്ടി ഏൽപ്പിച്ച പുതിയ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ എം വി ഗോവിന്ദൻ തുടങ്ങിവെച്ച വികസന നയങ്ങളാവും രാജേഷും സ്വീകരിക്കുന്നത്